വിദേശ നിക്ഷേപകർക്ക് സൗദിയിൽ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് എടുത്തു നൽകുന്ന എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസി അനുബന്ധമായ മറ്റു മേഖലകളിലേക്ക് കൂടി സേവനം വ്യാപിപ്പിക്കുകയാണ് തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും പരിശീലനം റിക്രൂട്ട്മെന്റ് നിർമ്മാണ കരാറുകൾ ഓഡിറ്റിംഗ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പർച്ചേസും ഇറക്കുമതിയും പരാജയപ്പെട്ട ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരൽ തുടങ്ങിയ സേവനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എമറാൾഡ് പ്രതിനിധി ഷിഹാബ് വിളയിൽ അറിയിച്ചു ഒരു ഒരു അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റർ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിന്നോട്ട് വരുന്ന ബിസിനസ് പ്രശ്നങ്ങളെ തികച്ചും പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന കൺസൾട്ടൻസിയാണ് എമറാൾഡ് സവിശേഷമായി എമറാൾഡിനെ കുറിച്ച് പറയുമ്പോൾ അത് നൽകുന്നത് എംപ്ലോയി ട്രെയിനിങ് മാനേജേറിയൽ ട്രെയിനിങ് സൂപ്പർവൈസറി ട്രെയിനിങ് ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള ട്രെയിനിങ് സെഗ്മെന്റുകൾ കൂടിയുണ്ട് നമുക്കറിയാം ഇന്ന് സൗദി അറേബ്യയിൽ ഏറ്റവും സാധ്യമായ ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയാതെ ഒന്നുകിൽ നേരത്തെയുള്ള ലൈസൻസിൽ തുടർന്ന് പോകുന്നവർ തുടർന്ന് പോകുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് അറിയാത്തവർ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ കുടി നിൽക്കുന്ന ഒരുപാട് ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവർക്ക് തികച്ചും വളരെ വ്യക്തമായ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയാണ് എമറാട്ട് അതോടൊപ്പം എമറാഡിൻ്റെ സവിശേഷമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് ബിസിനസ് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും ഒരു വൺ കാളിൽ നിങ്ങൾക്ക് ആ ബിസിനസ് കൺസൾട്ടേഷൻ തികച്ചും സൌജന്യമായി തന്നെ നൽകും അതിന്റെ കൂടുതൽ രേഖകൾ സമർപ്പിച്ച് എങ്ങനെ ബിസിനസ് ലൈസൻസ് എടുക്കാമെന്നും എടുത്ത ലൈസൻസുകളെ പരിപോഷിപ്പിച്ച് കൂടുതൽ ബിസിനസ് വളർച്ചയിൽ മുന്നോട്ട് പോകാമെന്നും എമറാൾഡ് നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു അപ്രത്യേകിച്ചും സൗദി അറേബ്യയുടെ ട്രെൻഡിംഗ് ബിസിനസ്സുകളെ കുറിച്ച് അതിന്റെ ഫീസിബിലിറ്റിയും പോസിബിലിറ്റിയും പഠിച്ച് ഇൻവെസ്റ്ററുടെ മുന്നിൽ സമർപ്പിക്കാൻ സുസജ്ജരായിട്ടുള്ള ഒരു ടീം വർക്കാണ് എമറാൾഡ് നമുക്ക് മുന്നിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സൗദി അറേബ്യയിൽ ഒരു ഫോറിനർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത്ര സംശയങ്ങൾ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഭൂമി എടുത്ത് വിൽപ്പന അതുപോലെ കെട്ടിടം കെട്ടിടത്തിൻ്റെ ലൈസൻസിങ് അത് എങ്ങനെ വാടക കൊടുക്കാം അതിനൊക്കെ സുസജ്ജമായ രീതിയിലുള്ള ലൈസൻസുകൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കും അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഡി ടു വർക്ക് എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയെ ഇവിടെ നിന്നുണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സൗദിയെസേഷൻ കണ്ടുവരുമ്പോൾ സൗദികളെ ജോലിക്ക് വെച്ചാൽ അവർ വേണ്ട പെർഫോം ചെയ്യുന്നില്ല എന്ന് പല കമ്പനികളും പറയാറുണ്ട് അങ്ങനെയുണ്ടാകുമ്പോൾ അവർക്കുള്ള പ്രത്യേക ട്രെയിനിങ് പാക്കേജുകൾ കമ്പനി പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ എമറാൾഡിൻ്റെ മറ്റൊരു സവിശേഷമായ കാര്യമാണ് ചെറിയ കമ്പനികളൊക്കെ അവർക്ക് പത്ത് ഇരുപത് അല്ലെങ്കിൽ നൂറിൻ്റെ താഴെയുള്ള എംപ്ലോയിസ് ഒക്കെ ഉള്ള ആളുകൾക്ക് സൂപ്പർ സ്കിൽസ് സെയിൽസ്മാൻഷിപ്പ് സ്കിൽസ് ഇതിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ട്രെയിനിങ്ങുകളും എമറാൾഡ് വിഭാവനം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ ടെക്നോളജി അല്ലെങ്കിൽ ഐ ടിയിൽ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിൽ സൗദി അറേബ്യയുടെ സാധാരണ രീതിയിൽ പറഞ്ഞ എൺപത്തൊന്ന് ബില്യണിൽ നിന്ന് നൂറ്റിമൂന്ന് ബില്യണിലേക്കാണ് അവിടുത്തെ ഐ ടി മാർക്കറ്റിന്റെ സൈസ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ എമറാൾഡ് കമ്പനിയെ സമീപിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരുപാട് ഐ ടി കമ്പനികളാണ് അവർക്ക് ഇവിടെ കമ്പനി സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം വളരെ സന്തോഷം സ്വീകരിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പിന്നെ അതേപോലെ നമുക്ക് ലക്ഷറി ഗുഡ്സ് ഇപ്പം ഗുഡ്സി അതുപോലെ ആഡിഡസ് സ്നൈക്ക് അതുപോലെ ഫാഷനിൽ വരുന്ന ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് അതിനെയൊക്കെ ഇറ്റലി ഫ്രാൻസ് എന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ജപ്പാനിലെ ഏറ്റവും വലിയ തുണി വ്യവസായികൾ നമ്മളെ സമീപിച്ചു അവർക്കിവിടെ അത് എങ്ങനെ മാനുഫാക്ചർ ചെയ്യണോ അതോ ഇവിടെ സപ്ലൈ ചെയ്യണോ എന്നുള്ളതിന്റെ ഒരു ചർച്ച നടന്നു ഞാൻ പറഞ്ഞു വരുന്നത് സൌദി അറേബ്യയുടെ സാധ്യതകളെ കുറിച്ചാണ് സൌദി അറേബ്യയുടെ മറ്റൊരു സുപ്രധാനമായ ബിസിനസ് സാധ്യതയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം നിയോം റെഡ് സി ഇങ്ങനെയൊക്കെയുള്ള വലിയ മെഗാ ബില്യൺ പ്രൊജക്ടുകളെ സപ്പോർട്ട് ചെയ്യുവാനോ അതിന്റെ സബ്സിഡിയിലായിട്ട് മറ്റ് സിറ്റികളൊക്കെ അതിന്റെ കൂടെ വളരുമ്പോൾ ഇവിടെ ബില്യൺസ് ഓഫ് ഡോളറിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് സത്യ ഈ ബിൽഡിംഗ് മെറ്റീരിയൽ മാർക്കറ്റ് നമുക്ക് സാധ്യത നൽകുന്നത് അതിനുവേണ്ട എല്ലാവിധ ലൈസൻസിങ്ങും സ്റ്റാഫ് കമ്പനി ഡെവലപ്മെന്റ് പ്ലാനിങ് ഇതിലൊക്കെ എമറാൾഡ് നിങ്ങളോടൊപ്പമുണ്ട് ചൈന യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ ചൈനയിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാനും ചൈനയിലും എമറാൾഡിന്റെ സാന്നിധ്യമുണ്ട് അതുപോലെ ഇന്ത്യ നേപ്പാൾ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് മാൻപവർ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരാനും എമറാൾഡിന് സാധ്യമാണ് എത്ര രൂപയുടെ പ്രൊജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഇവിടെ വന്ന് ആ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും എമറാൾഡിന് ചെയ്തു കൊടുക്കാൻ കഴിയും മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെയൊക്കെ ആളുകളും മഹാമികളും ഐ മീൻ ലോയേഴ്സൊക്കെ നമുക്കുണ്ട് ലീഗൽ ഹെൽപ്പുകൾ എല്ലാം ചെയ്യുവാനും മറ്റും ഒക്കെ സപ്പോർട്ട് ചെയ്യുവാൻ എമറാൾഡിന് കഴിയും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതെങ്ങനെ കൊണ്ടുനടക്കാം അതിനെങ്ങനെ നടപ്പിൽ വരുത്താമെന്ന എന്ന നൂറ് ശതമാനം സപ്പോർട്ട് നൽകുവാൻ എമറാൾഡിന് കഴിയുമെന്ന് വളരെ വിശ്വസ്യതയോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഒരു കാര്യത്തെ ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്തോടുകൂടി ഏൽപ്പിച്ച കാര്യത്തെ അതിന് കൃത്യസമയത്ത് തന്നെ ചെയ്തു കൊടുക്കാൻ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസി പ്രതിജ്ഞാബദ്ധരാണ് പല രീതിയിലും ബിസിനസ് തുടങ്ങി എവിടെയും എത്താതെ അല്ലെങ്കിൽ എത്തിയിടം മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ആ ബിസിനസ്സിനെ റീസ്ട്രക്ചർ ചെയ്തു കൊടുക്കുക അതും എമറാൾഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എമറാൾഡിന്റെ സേവനങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയും അല്ലാതെ വാട്സ്ആപ്പ് വഴിയും തരുന്ന കോൺടാക്ടിലൂടെ ബന്ധപ്പെടാം